ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാ അമ്മ തട്ടിന് പുറത്ത് മൈക്കാട് പണിക്ക് പോയി, തട്ടിന്റെ പുറത്തുനിന്ന് വീണ് പലക ഇട്ടേക്കുന്നു, മുകളിൽ നിന്ന് പലകയുടെ മുകളിൽ കൂടെ ഷീറ്റും പിടിച്ചോണ്ട് പോവായിരുന്നു. അപ്പൊ പലക ചവിട്ടിയത് എങ്ങനെ മാറി, അപ്പൊ അമ്മ നേരെ താഴെ വന്ന് വീഴാതെ അമ്മ മുകളിൽ നിന്ന് ഓരോ ഷെയ്ഡുകളിൽ അടിച്ചടിച്ച് പോയൊരു റൂമിൽ വീണ്. അപ്പൊ അമ്മയുടെ നട്ടെല്ല് തളർന്നു പോയി. പണയം വെച്ചിട്ട് ഇപ്പൊ ജപ്തിയായിട്ടിരിക്കുക, KSFE പണയം വെച്ച് ജപ്തിയായിട്ടിരിക്കുക. 10 ലക്ഷം രൂപയോളം കടത്തിലായി കിടക്കുന്നതാ. അപ്പം ഇതുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു വീട്, എനിക്ക് അവന് വീടില്ല, അനിയനുണ്ട്, അപ്പൊ ഒരു വീട് വേണം എന്നുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് സ്ഥലവും വീടും ഇപ്പൊ ഇല്ല. അന്ന് 4 പിടിച്ചപ്പോ അച്ഛൻ വന്നു എന്ന് എനിക്കറിയത്തില്ല. ആ ആശുപത്രി എന്തോ അമ്മ കിടന്നപ്പോ അച്ഛൻ കള്ളു കുടിച്ചിട്ട് അവിടെ ചെന്നായിരുന്നെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാതെ എന്റെ അറിവിൽ അച്ഛൻ അങ്ങനെ വന്നിട്ടേ ഇല്ല. പൈസ ഇല്ല, അല്ലാതെ ഗവൺമെന്റ് ഞാൻ നോക്കിയായിരുന്നു, എന്നെ പ്രൈവറ്റ് ആയിട്ട് കയറാൻ പറ്റും. അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു 50,000 രൂപയാണ്. അപ്പൊ അത്രയ്ക്ക് പൈസയൊന്നും ഇല്ല, പക്ഷെ ആഗ്രഹം ടീച്ചർ ആവാൻ വേണ്ടി തന്നെയായിരുന്നു. അപ്പൊ കഴിഞ്ഞ തവണ കിട്ടിയില്ല, എന്നെങ്കിലും ഇത്തവണ കൊടുക്കും. ആ അച്ഛൻ, ഞാൻ 4 പഠിച്ചപ്പോഴേ അച്ഛൻ പണിക്ക് പോയതായിരുന്നു. ആ അച്ഛനെ കണ്ടിട്ടുണ്ട് ഒരു തവണ, അച്ഛന്റെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് ഒരു തവണ. ഇല്ല, അച്ഛൻ വന്നിട്ടൊന്നുമില്ല. ആ 4 ആയപ്പോ അച്ഛൻ പോയി. 5ലായപ്പോഴേ അമ്മ ഈ മൈക്കാട് പണിക്കൊക്കെ പോയി ഞങ്ങളെ നോക്കി. അങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോ ഒരു വീടിന്റെ മുകളില് കൂടെ തട്ട് എന്തോ എനിക്കതിന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെ, അതിന് മുകളിൽ കൂടെ പലക നിർത്തിയിട്ടേക്കുവായിരുന്നു. അതിന് മുകളിൽ കൂടെ അമ്മ ഷീറ്റും പിടിച്ചോണ്ട്, അമ്മയും വേറൊരു അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ഷീറ്റും പിടിച്ചോണ്ട് പോയപ്പോ ആ ചവിട്ടിയ ആയിട്ട് അതിൽ അമ്മ നിന്നില്ല. അങ്ങനെ പലകയില് എന്തോ കാല് തട്ടി അമ്മ നേരെ താഴെ വീഴാതെ അമ്മ ഷെയ്ഡുകളിൽ അടിച്ച് അങ്ങ് വീഴുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ നട്ടെല്ല് നേരെ താഴെ വന്ന് വീണ്ടിരുന്നെങ്കിൽ ഒരുപാട് പൊക്കം, അമ്മയും പറയുമായിരുന്നു ഒരുപാട് പൊക്കം ഇല്ലായിരുന്നു, കാലങ്ങനെ എന്തെങ്കിലും പ്ലാസ്റ്റർ ഇടണ്ടൊക്കെ വരത്തുള്ളൂ. പക്ഷെ അങ്ങനല്ല, അമ്മ തട്ടുകളിൽ ഇങ്ങനെ ഒരു രണ്ട് മുറികളിൽ ഇടിച്ച് വേറൊരു മുറിയിലാ ചെന്ന് വീണത്. അങ്ങനെ അപ്പൊ ഏറ്റവും താഴത്തെ നട്ടെല്ല് പോയിരുന്നു അന്നേരം. പിന്നെ കോട്ടയം ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അപ്പൊ ഒരുപാട് നാട്ടുകാരൊക്കെ സഹായിച്ച അമ്മ, മാമനും വല്യമ്മയും ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ വല്യമ്മയുടെ മോനും മാമനും ഒക്കെ ആയിരുന്നു അന്നും നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ആയി അമ്മ ആശുപത്രി കൊണ്ടുപോയി. കഴിഞ്ഞ ആശുപത്രി ചികിത്സ കഴിഞ്ഞപ്പോഴും അമ്മ എണീറ്റിരിക്കത്ത് മാത്രമേ ഉള്ളായിരുന്നു, താൽക്കാല് താഴ്പ്പുടം തളർന്ന് കിടക്കുമായിരുന്നു. അങ്ങനെ അമ്മ ഇരിക്കുമായിരുന്നു 5ാം ക്ലാസ് തൊട്ട് +1 വരെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം അമ്മയ്ക്ക് ഒന്നും ഒരു ദിവസം ഒന്നും സംസാരിക്കാതെ എന്താ അമ്മയും ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ആശുപത്രി കൊണ്ടുവന്നപ്പോഴും അവർ പറഞ്ഞ എപ്പോഴോ മറിഞ്ഞു വേണം, ബ്ലഡ് ക്ലോട്ട് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു, അത് കുറച്ചുകൂടി കൂടി. അങ്ങനെ ഞാൻ +1 പഠിക്കുമായിരുന്നു ആ സമയത്ത്. ഞാൻ +1 എക്സാം ഒക്കെ ആയ ഒരു സമയമായിരുന്നു. ആ സമയത്തായിരുന്നു മോയ്യാതായി. അന്ന് 4 പിടിച്ചപ്പോ അച്ഛൻ വന്നു എന്ന് എനിക്കറിയത്തില്ല. ആ ആശുപത്രി എന്തോ അമ്മ കിടന്നപ്പോ അച്ഛൻ കള്ളു കുടിച്ചിട്ട് അവിടെ ചെന്നായിരുന്നെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാതെ എന്റെ അറിവിൽ അച്ഛൻ അങ്ങനെ വന്നിട്ടേ ഇല്ല. ഒന്നുമില്ല, അച്ഛനില്ലല്ലോ, പിന്നെ എന്തിനാ നമുക്ക് അങ്ങനെ. അങ്ങനൊന്നുമില്ല, അറിയാം, വീടെല്ലാം അറിയാവുന്നോണ്ട് പിന്നെ അറിയാം. അച്ഛൻ അവിടെ ഉണ്ട്, ഇവിടെ ഒക്കെയാണെന്നൊക്കെ അറിയാം. പറന്തല്ല അച്ഛൻ. ഞാൻ ഡിഗ്രി കഴിഞ്ഞ BA കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ പഠിച്ച് പിന്നെ അങ്ങനെ വന്നപ്പോ പഞ്ചായത്തിൽ ഇങ്ങനെ RP എടുക്കുന്നുണ്ട്, ഈ ലോഗോസ് പ്രൊഫൈൽ. അങ്ങനെ ഞങ്ങളുടെ മെമ്പറും പിന്നെ രമണിയമ്മ ADS അമ്മയും പറഞ്ഞു നീ ഇതുപോലെ കൊടുക്കാനുശ്രീ എന്ന് പറഞ്ഞിങ്ങനെ അവര് കൊടുത്ത. ആ അപ്പൊ അങ്ങനെ കുടുംബത്തിലെ ചെയർപേഴ്സൺ മേഡം ഒക്കെ ജോലി കിട്ടി. ആ സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുണ്ട്, സ്ഥലവും ഇവിടെ എന്തായാലും ഇത് ജപ്തിയാണ്, ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ നിന്ന് ഒരു വീട് സ്ഥലവും വേണമെന്നുണ്ട്, പിന്നെ പഠിച്ചതിന് ഒരു ജോലിയും കൂടി വാങ്ങണം. രണ്ടും ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ, വീടാ ഒന്നാമത്തെ ആഗ്രഹം, ഒരു വീടിന് സ്ഥലം അതെന്തായാലും വേണം. അപ്പൊ BEd പോണോന്നാ ഇപ്പൊ ഈ കേട്ടോ TTCO ഇത് ചെയ്ത് തീർത്തിട്ടൊന്ന് RP അത് കുറച്ച് അവരുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിന് അവിടെ ഫീൽഡിൽ തന്നെ പോണം, അത് ചെയ്തിട്ട് അടുത്ത് അപ്ലൈ ചെയ്യാൻ സമയമാകുമ്പോ TTCO ഞാൻ കൊടുത്തായിരുന്നു കഴിഞ്ഞ തവണ, പക്ഷെ കിട്ടിയില്ല. ഇനി ഒന്നും കൂടി പൈസ ഇല്ല, അല്ലാതെ ഗവൺമെന്റ് ഞാൻ നോക്കിയായിരുന്നു, എന്നെ പ്രൈവറ്റ് ആയിട്ട് കയറാൻ പറ്റും. അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു 50,000 രൂപയാണ്. അപ്പൊ അത്രയ്ക്ക് പൈസയൊന്നും ഇല്ല, പക്ഷെ ആഗ്രഹം ടീച്ചർ ആവാൻ വേണ്ടി തന്നെയായിരുന്നു. അപ്പൊ കഴിഞ്ഞ തവണ കിട്ടിയില്ല, എന്നെങ്കിലും ഇത്തവണ കൊടുക്കും, കിട്ടിയാ ബാക്കി ആഗ്രഹമുണ്ട്. അതിന് എന്റെ ഏറ്റവും വലിയ സ്വപ്നം എനിക്ക് ടീച്ചർ ആവണം എന്നുള്ള, അപ്പൊ അതിനുവേണ്ടി നോക്കണം. അല്ല, ഒരു വീട് വേണമെന്നുണ്ട്. മാമനും മാമിയും നോക്കത്തില്ല എന്നല്ല, മാമനും മാമിയും, പക്ഷെ അവനും ഞാനും ഉണ്ട് ഇവിടെ. മാമനും മാമിക്ക് മക്കളുണ്ട്, മോളും ഉണ്ട്, മോനും ഉണ്ട്. അപ്പൊ ഞങ്ങൾക്കായിട്ടൊരു വീട് എന്നുള്ള ഞങ്ങളുടെ എന്റെ ആഗ്രഹം. പശു ഏറത്ത് ക്ഷീരവികസന ഓഫീസിൽ നിന്ന് കിട്ടിയതാ. 2023 അതിദരിദ്ര ലിസ്റ്റില് ഞങ്ങളെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുണ്ട്. മെമ്പർ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്നു എനിക്ക്, ശ്രീജ മെമ്പർ. അങ്ങനെ മെമ്പറാണ് ഈ അതിദാരിദ്ര പട്ടികയിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തിയത്. അങ്ങനെ മെമ്പർ ഉൾപ്പെടുത്തി കഴിഞ്ഞത് ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി പ്രകാരം ഒരു പശു യൂണിറ്റിന് രാജേഷ് സാറെന്ന് പറഞ്ഞ സാറുണ്ട് ഏറത്തെ, ആ സാറും മെമ്പറും ശ്രീജ മെമ്പറും
അതുപോലെ തന്നെ പറക്കോട് ക്ഷീരവികസന ഓഫീസിലെ സാറുമാരൂടെ എൻ്റെ പേര് ഉൾപ്പെടുത്തി അങ്ങനെ എനിക്ക് നേടുത്തുന്ന ഈ ഒരു പശുവിനെ. പശുവിനെ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുത്തെല്ലാം കഴിഞ്ഞിട്ട് മാമന് അല്ലെങ്കിൽ മാമി കറക്കുന്നതുമാണ് മാമന് വയ്ക്കുക. അതിനുശേഷം പിന്നെ പുല്ല് പറിക്കാനൊക്കെ ഞാനും കൂടാറ് മാമിയുടെ കൂടെ പോവും. പിന്നെ നോക്കുന്നത് ഞാൻ ഇപ്പം ജോലിക്കൊക്കെ പോകുമ്പോൾ മാമിയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. മാമിയും മാമനും മോളുണ്ട്, മാമനും മോളുണ്ട്. അപ്പോൾ അവൾ ആ പോച്ച പറിക്കാനൊക്കെ പോകുന്നത്. അല്ലാത്തപ്പോൾ ഞാനും പോച്ചയൊക്കെ പറിക്കുകയും ഇവിടെ തൂത്തുവാരി കൊടുക്കുകയും ഒക്കെ ചെയ്യും. മാമനുള്ളപ്പോൾ മാമനാണ് കറക്കുന്നതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് മാമിയാണ് ഇന്നും കറന്ന് എല്ലാം ചെയ്യുന്നത് മാമിയ. മാമനും മാമിയും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ട്, അല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ മാത്രമൊന്നും തുടങ്ങത്തില്ല. എന്തിനും മാമൻ കൂടെ, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മെമ്പർ എന്തിനും കൂടെ നിൽക്കുന്ന മെമ്പറിനെ കിട്ടിയേക്കുന്നത്. എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ് ചെയ്ത് തരികയോ ഒക്കെ ചെയ്യുന്നതായതുകൊണ്ട്. ഈ വസ്തു അമ്മയ്ക്കും വല്യമ്മയ്ക്കും കൂടെ 9 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മ അത് പണയം വെച്ചായിരുന്നു. പണയം വെച്ചിട്ട് ഇപ്പം ജപ്തിയായിട്ടിരിക്കുകയോ, KSFE പണയം വെച്ച് ജപ്തിയായിട്ടിരിക്കുകയോ. 10 ലക്ഷം രൂപയോളം കടത്തിലായി കിടക്കുന്നതാണ്. അപ്പം ഇതുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു വീട്, എനിക്ക് അവന് വീടില്ല, അനിയനുണ്ട്. അപ്പോൾ ഒരു വീട് വേണം എന്നുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് സ്ഥലവും വീടും ഇപ്പം ഇല്ല. അപ്പോൾ അതുണ്ടായിരുന്നെങ്കിൽ ഒരു വീട് വെക്കായിരുന്നു. പക്ഷെ KSFE ഒരു ജപ്തി ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം 10 ലക്ഷം രൂപയൊന്നും അടയ്ക്കാനെ കൊണ്ടുള്ള വരുമാനം ഇല്ല. വല്യമ്മ കൂലുദിനെ പോകുന്നു. എന്തായാലും വല്യമ്മക്കും ഇഷ്ടം തരത്തില്ല. ഞങ്ങളുടെ കൂടെ വന്ന് നിന്ന് എന്നെ അവിടെ മാമൻ്റെ കൂടെ വന്ന് നിന്ന് അവൾ മോശമാകി ആയി പോകരുത്. ഒരു ജോലി കിട്ടണം, പിന്നെ നല്ലൊരു വീടും കിട്ടണമെന്ന്. ഞങ്ങളുടെ ചേട്ടനെ തടിപ്പണിയാണ്. അപ്പം എനിക്കിപ്പം നിലവിൽ 3 മക്കളെന്നാണ് എല്ലാവരോടും പറഞ്ഞു നിൽക്കുന്നത്. എല്ലാവരും എന്നോടും ചോദിച്ചായിരുന്നു, മണി എങ്ങനെ ഇതിനെയും കൂടെ നോക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പം എത്ര ആയാലും നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഇനി ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും, ആ വഴിയിലൂടെ ഞങ്ങളങ്ങ് സഞ്ചരിക്കും. അവളെയും അതേപോലെ കര പറ്റിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന.